നമസ്കാരം. ഡ്രീം ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2019 പുതിയ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ ആകെ മാറിയിരിക്കുന്നു. പുതിയ ബിൽഡിംഗ് റൂളിൽ വന്ന ചേഞ്ചുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് പഞ്ചായത്തിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് എങ്ങനെ സാൻഷൻ കിട്ടും, എന്ത് ചെയ്യണം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് പോകാം. പുതിയ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് ഏരിയ ഡീറ്റെയിൽസിൽ മാറ്റം വന്നിരിക്കുന്നു. പ്ലിൻത് ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ എന്നിവ വേണ്ട, പകരം ബിൽട്ടപ്പ് ഏരിയ എന്ന് മാത്രം കാണിച്ചാൽ മതി. പഴയ റൂളിൽ ഫ്ലോർ ഏരിയ റേഷ്യോ എന്നതിന് പകരം പുതിയ റൂളിൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് അതായത് FSI എന്നായി. സെറ്റ് ബാക്കിലും ചേഞ്ച് വന്നിരിക്കുന്നു. ഫ്രണ്ട് യാർഡ് 3 മീറ്ററും സൈഡ് യാർഡ് 1 മീറ്റർ വീതവും ബാക്കി യാർഡ് 1.5 മീറ്ററും ആണ് വേണ്ടത്. പഞ്ചായത്ത് റോഡാകുകയും 6 മീറ്ററിൽ താഴെ റോഡിനളവുണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് യാർഡ് 2 മീറ്റർ മതിയാകും. 200 m² വരെയുള്ള ബിൽഡിങ്ങിനാണ് ഇത് ബാധകം. 1 മീറ്റർ സെറ്റ് ബാക്കും മിനിമം ഉള്ള ഭാഗത്ത് ഡോർ കൊടുക്കുവാൻ പാടില്ല. ആ ഭാഗത്തെ ഷെയ്ഡ് 50 cm വരെ തള്ളാനും സാധിക്കുകയുള്ളൂ. പിന്നെ കാണിക്കേണ്ടത് സൈറ്റ് ഡീറ്റെയിൽസ് ആണ്. അതിൽ എസ്റ്റൻ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, റവന്യൂ വില്ലേജ്, പഞ്ചായത്ത്, റീ സർവേ നമ്പർ, ഓൾഡ് സർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ, നേച്ചർ ഓഫ് ഓണർഷിപ്പ്, നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ഡീഡ്, രജിസ്ട്രേഷൻ ഓഫീസ്, വാർഡ് നമ്പർ, നിയറസ്റ്റ് ബിൽഡിംഗ് നമ്പർ, നിയറസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് നമ്പർ എന്നിവ സൈറ്റ് ഡീറ്റെയിൽസിൽ നിർബന്ധമായും കാണിക്കേണ്ടതാണ്. പിന്നെ വേണ്ടത് FSIയും ടോട്ടൽ കവർഡ് ഏരിയയും കാണിക്കണം. ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഹൈറ്റ് സെക്ഷനിൽ കാണിക്കേണ്ടതാണ്. അതായത് ബിൽഡിങ്ങിൻ്റെ തറ മുതൽ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വരെയുള്ള അളവാണ് ഇവിടെ കാണിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായി ഇത് വന്നിരിക്കുന്ന മാറ്റം കളർ സ്കീം കൊടുക്കണം എന്നതാണ്. കളർ കോഡ് അനുസരിച്ച് വേണം ഡ്രോയിങ് ചെയ്യാൻ. ഫ്ലോട്ട് ലൈന് തിക് ബ്ലാക്ക് ലൈനും ബിൽഡിംഗ് പ്രപ്പോസിഡിന് റെഡ് ഔട്ട് ലൈനും ബിൽഡിംഗ് എക്സിസ്റ്റിങ്ങിന് ബ്ലാക്ക് ഔട്ട് ലൈനും ഡ്രെയിനേജിന് റെഡ് ഡോട്ടർ ലൈനും വാട്ടർ സപ്ലൈക്ക് ബ്ലാക്ക് ഡോട്ട് ആൻഡ് ഡാഷ് ലൈനും ഇലക്ട്രിക്കൽ ലൈൻ ഗ്രീൻ ലൈനും എന്നിങ്ങനെ വേണം വരച്ച് കാണിക്കാൻ. നിർബന്ധമായി കാണിക്കേണ്ട മറ്റൊന്നാണ് സൈറ്റ് പ്ലാനും സർവീസ് പ്ലാനും. ഇത് ഒരുമിച്ച് വേണമെങ്കിലും കാണിക്കാം, അല്ലെങ്കിൽ രണ്ടായി വേണമെങ്കിലും കാണിച്ച് വരയ്ക്കാവുന്നതാണ്. 1:400 കുറയാതെ വേണം സൈറ്റ് പ്ലാൻ വരയ്ക്കാൻ. സൈറ്റിൽ പ്ലാനിൽ ഇലക്ട്രിക്കൽ പോസ്റ്റും വെല്ലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും സൈറ്റ് പ്ലാനിൽ തീർച്ചയായും കാണിക്കേണ്ടതാണ്. വാട്ടർ സ്റ്റോറേജ് എല്ലാ ബിൽഡിങ്ങിനും നിർബന്ധമാക്കിയിട്ടുണ്ട്. 1 m² 25 L വെച്ച് വേണം ചെയ്യാൻ. അതായത് 2000 m² ഉണ്ടെങ്കിൽ 25 L വെച്ച് വേണം കാണിക്കാൻ. സൈഡ് അളവും പ്ലോട്ടിൻ്റെ അളവും അടുത്ത ജംഗ്ഷൻ വരെയുള്ള ദൂരവും മാർക്ക് ചെയ്യേണ്ടതാണ്. ബിൽഡിങ്ങിൻ്റെ ഡയറക്ഷനും ഇതിൽ കാണിക്കണം. വെല്ലും സെഫ്റ്റി ടാങ്കും തമ്മിലുള്ള അകലം മാർക്ക് ചെയ്യേണ്ടതാണ്. സർവീസ് പ്ലാനിൽ ഇലക്ട്രിക്കൽ ലൈൻ, പൈപ്പ് കണക്ഷൻ, സെഫ്റ്റി ടാങ്ക് കണക്ഷൻ ഇതെല്ലാം കാണിച്ച് വേണം പ്ലാൻ ചെയ്യാൻ. നമ്മുടെ അതിരിൽ നിന്നും 1.2 m അകലത്തിൽ വേണം വെല്ലും സെഫ്റ്റി ടാങ്കും പണിയാൻ. എന്നാൽ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ 3 m തന്നെ കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടണും കൂടെ അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി.